എല്ലാവർക്കും നമസ്കാരം. ആയുർവേദത്തെ വളരെ ലളിതമായിട്ട് വിവരിക്കുന്ന വീഡിയോ ആണ്. അതിൽ ഇത് അവസാനത്തെ നമ്മൾ പഞ്ചഭൂതം എന്ന് പറയുന്നത് ഭൂമിയാണ്. ഭൂമി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഈ ഭൂമിയല്ല, പഞ്ചഭൂതങ്ങളിലെ ഭൂമി. ഈ ഭൂമി തന്മാത്ര ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗന്ധം, അതായത് നമുക്ക് എന്തെങ്കിലും മണക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഭൂമി ധാതു ഉണ്ടായിരിക്കണം. ഭൂമി ധാതു ഇല്ലെങ്കിൽ അതിന് മണമുണ്ടാവില്ല. അതുകൂടാതെ നമ്മുടെ മൂക്ക് ആശ്രയിച്ചിരിക്കുന്നത് ഈ ഭൂമി ധാതുവിനെ ആണ്. ഭൂമി ധാതു ഇല്ലെങ്കിൽ നമുക്ക് ഗന്ധത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അത് കാരണം ഇത് വളരെ അത്യാവശ്യമാണ്. ഇനി ഭൂമി ധാതുവിൻ്റെ സ്വഭാവം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? കഠിനത ഉണ്ടാവും, അതായത് കടുത്തതായിരിക്കും. അതേപോലെ തന്നെ ഗുരുത്വം, അതിന് ഭാരം ഉണ്ടാവും. അതായത് നമ്മൾ കഫദോഷത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് മുഴുവൻ അതിൽ ഈ ഭൂമി അവിടെ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഭൂമിയുടെ ഗുണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കഫത്തെക്കുറിച്ച് മനസ്സിലായി. ഇനി ഭൂമിയെക്കുറിച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഭൂമിയെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളൊരു വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് ചളി, ചളിയെ നമ്മൾ സങ്കല്പിക്കുക, അതെല്ലാം ഭൂമി ധാതുവിൻ്റെ ഗുണമായിട്ട് നമുക്ക് കാണാം. അതായത് വാദത്തെപ്പറ്റി സങ്കല്പിക്കുന്ന സമയത്ത് വാദത്തെ അറിയണമെങ്കിൽ നമ്മൾ കാറ്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ മതി. പിത്തത്തെ അറിയണമെങ്കിൽ നമ്മൾ അഗ്നിയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ മതി. അതേപോലെ തന്നെ കഫത്തെ അറിയണമെങ്കിൽ നമ്മൾ ഭൂമിയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ മതി. കഫത്തെ നമ്മൾ സങ്കല്പിക്കുന്നത് ഒരു ചളിയായിട്ടാണ്, അതായത് കുറച്ച് മണ്ണുണ്ട്, അതിൽ കുറച്ച് വെള്ളമെല്ലാം എടുത്തു കഴിഞ്ഞാൽ ചളിയായിരിക്കുന്നു. ആ ചളിയുടെ സ്വഭാവം എന്തൊക്കെയാണ്? അത് ഗുരു, കുറച്ച് കനമുള്ളതായിരിക്കും. അതുകൂടാതെ അത് അനങ്ങില്ല, അവിടെ തന്നെ ഉണ്ടാവും, സ്ഥിരത അതിനുണ്ടാവും, വെള്ളത്തെ പോലെ ഒഴുകില്ല. അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ ഉള്ളതൊക്കെ എന്തുകൊണ്ടാണ്? ഭൂമി ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിൽ ഖരമായിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഈ ഭൂമി ധാതുവാൽ ഉണ്ടാക്കിയപ്പെട്ടുള്ള സാധനങ്ങളാണ്. അതായത് ശരീരത്തിലെ എല്ലാ ഓർഗൻസ്, ഇതെല്ലാം ഖരത്വം ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്? ഭൂമി ധാതുവെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഭൂമിയെ കൂട്ടുന്ന എക്സസൈസ്, അതേപോലെ തന്നെ ഭക്ഷണം, അതേപോലെ തന്നെ ഔഷധം, ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ ഭൂമി ധാതുവെ കൂട്ടും. അപ്പോൾ ശരീരത്തിൽ കൂടുതൽ ഭൂമി ധാതുവായിട്ടുള്ള ഭക്ഷണം ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? ശരീരത്തിൻ്റെ ഭൂമി ധാതുക്കൾ വർദ്ധിക്കും. ആയുർവേദത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അതായത് ഏതൊരു കാര്യം കമ്മിയുണ്ടോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്മി പൂർത്തീകരിക്കും. അതായത് ശരീരത്തിൽ രൂക്ഷത ഉണ്ടെങ്കിൽ അവിടെ സ്നിഗ്ധത കൊണ്ടുവരിക, കൂടുതൽ സ്നിഗ്ധത ഉണ്ടെങ്കിൽ അവിടെ രൂക്ഷത കൊണ്ടുവരിക. ശരീരം ചൂടാണെങ്കിൽ തണുപ്പ് കൊണ്ടുവരിക, തണുപ്പാണെങ്കിൽ ചൂട് കൊണ്ടുവരിക. അതായത് ആയുർവേദത്തിൻ്റെ സിദ്ധാന്തങ്ങളെ നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ സമത്വം, അതായത് ഒരു സാധനത്തിനും കൂടാൻ സമ്മതിക്കാൻ പാടില്ല, ഒരു സാധനത്തെയും കമ്മിയാക്കാനും സമ്മതിക്കാൻ പാടില്ല. ശരീരത്തിൽ അഗ്നി, വായു, ജലം, ഭൂമി ഇതൊന്നും കൂടാനും പാടില്ല, അതേപോലെ തന്നെ കമ്മിയാവാനും പാടില്ല. ഇത് കൂടിക്കഴിഞ്ഞാൽ നമ്മളത് കമ്മിയാക്കണം, കമ്മിയായി കഴിഞ്ഞാൽ നമ്മളത് കൂട്ടണം. ഇതാണ് ആയുർവേദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം. അതായത് വാദം, പിത്തം, കഫം എന്ന് പറയുന്നത്, വാദം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ കമ്മിയാക്കണം. വാദം കമ്മിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനുമേൽ കൂട്ടണം. പിത്തം കൂടിക്കഴിഞ്ഞാൽ അതിനെ കമ്മിയാക്കണം. പിത്തം കമ്മിയായി കഴിഞ്ഞാൽ അതിനെ കൂട്ടണം. അപ്പോൾ എല്ലാം സമത, അതായത് എല്ലാം വീണ്ടും സമാവസ്ഥയിൽ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ആയുർവേദം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ധാതുക്കൾ, സപ്തധാതുക്കളുണ്ട്, അത് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനെ കമ്മിയാക്കണം. കമ്മിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വീണ്ടും അതിനെ കൂട്ടണം. ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആയുർവേദത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയായി. അതായത് വെളിയിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ഭൂമി ധാതുവിൻ്റെ തന്നെ പ്രതീകമാണ്. ഇപ്പോൾ നമ്മൾ ചന്ദ്രനെ കാണുന്നു, ചന്ദ്രൻ എന്ന് പറയുന്നത് എന്താണ്? ഭൂമി ധാതു, അതായത് ഭൂമിയായിട്ട് കാണുന്നത്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഇതെല്ലാം ഭൂമി ധാതുവാണ്. അതായത് ഗുരുത്വം, അതായത് ഒരു രൂപം എവിടെയുണ്ടോ, ഖനം എവിടെയുണ്ടോ, അതെല്ലാം ഈ ഭൂമി ധാതുവിൻ്റെ ഗുണങ്ങളാണ്. പിന്നെ നമുക്ക് മറ്റൊന്ന് നോക്കാം. ഒരു തടിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും മന്ദത തോന്നുകയാണ്, അതായത് എണീച്ച് നടക്കാനൊന്നും ആഗ്രഹമില്ല, ഇരിക്കണം, കിടക്കണം എന്ന് ഏത് സമയത്തും തോന്നുന്നു. കാരണം എന്താണ്? അവിടെ ഭൂമി ധാതു കൂടി. ഭൂമി ധാതു കൂടുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരു ഗുരുത്വം, അതായത് ഒരു ലഘുത അനുഭവപ്പെടില്ല, എപ്പോഴും ഒരു ഇരിക്കണം, അതേപോലെ തന്നെ കിടക്കണം, അങ്ങനത്തുള്ള ചിന്തകൾ വരും. അതേപോലെ തന്നെ ഒരു വ്യക്തിക്ക് കൂടുതലായിട്ട് ഓട്ടം ചാട്ടം അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്, അതായത് കൂടുതൽ വായു സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വായുവിൻ്റെ ഗുണങ്ങളെ കമ്മിയാക്കാൻ, വായു എന്ന് പറയുമ്പോൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, അതിനെ കമ്മിയാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അവനോട് വിശ്രമിക്കാൻ പറയും. അതുകൊണ്ടാണ് വാദക്കാരനോട് പറയുന്നത്, നീ കുറച്ച് നേരം കിടക്ക്, ഉറങ്ങണം എന്നല്ല, കുറച്ച് നേരം കിടക്ക്. കിടന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവൻ്റെ വാദത്തെ ക്വാളിറ്റി അല്പം കമ്മിയായിട്ട് അവിടെ പൃഥ്വി ധാതു, ഭൂമിയുടെ ഗുണം കൂടുതൽ കൂടും. വാദക്കാരൻ കൂടുതൽ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അവൻ്റെ വായു പിന്നെയും കൂടും.
അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, വാദക്കാരനോട് പറയുന്നത്, വാദക്കാരനോട് നീ കൂടുതൽ അധ്വാനിക്കരുത്, നീ എല്ലാ കാര്യങ്ങളും വളരെ പതുക്കെ പതുക്കെ ചെയ്യണം, എല്ലാ കാര്യം ശാന്തമായിട്ട് ചെയ്യണമെന്ന് പറയാൻ എന്താണ് കാരണം? വാദക്കാരൻ അല്ലെങ്കിലേ എല്ലാ സമയത്തും ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എത്രത്തോളം ഈ വ്യക്തി ഓടുന്നു അത്രത്തോളം വാദം കൂടും. അതേസമയത്ത് ഇതേ വ്യക്തി അല്പം കമ്മിയായിരിക്കണം. നമ്മൾ കഫക്കാരനോട് എന്താ പറയുക, കഫക്കാരൻ നല്ല തടിച്ച പ്രകൃതിക്കാരനോട് എന്താ പറയുക, നീ ഓടാനാണ് പറയുക, എക്സസൈസ് ചെയ്യാനാണ് പറയുക. എന്താണ് ഈ എക്സസൈസ് സമയം ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തിയുടെ ഈ ഭൂമി ധാതു കമ്മിയാവും, വായു ധാതു കൂടും. അതുകൊണ്ടാണ് ഈ വ്യക്തിയെ നമ്മൾ വീണ്ടും വീണ്ടും എക്സസൈസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആയുർവേദത്തിൻ്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് നമ്മൾ വിവരിക്കുകയാണെങ്കിൽ, കൂടിയതിനെ കമ്മിയാക്കുക, കമ്മിയാക്കിയതിനെ കൂടുക, എല്ലാറ്റിനെയും സമമായിട്ട് നിർത്തുക. അതുകൊണ്ടാണ് നമ്മുടെ ഭഗവത്ഗീതയിലും എല്ലാം പറയുന്നത് സമത്വം യോഗമുച്ചതേ. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലും, ഇപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സമഭാവമാണ്, ക്രോധം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളതിനെ ശാന്തമാക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതേപോലെ തന്നെ കാമം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനെയും നമ്മൾ മനസ്സിനെ ശാന്തമാക്കണം. ശാന്തമാക്കി ശാന്തമാക്കി കഴിഞ്ഞിട്ടാണ് നമുക്ക് നിബ്ബാണം, മുക്തി, മോക്ഷം എന്ന് പറയുന്നുള്ള അവസ്ഥ കിട്ടുന്നത്. അതായത് മനസ്സ് എപ്പോഴും വിചലിതമായിട്ടുള്ള അവസ്ഥയിൽ ആ സമയത്ത് രാഗ ദ്വേഷ മോഹങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് രജോ തമോ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. സത്വഗുണം എന്ന് പറയുന്നതാണ് മനസ്സിനെ സമമാക്കി വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ സമമായി കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മൾ മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്ന അവസ്ഥ നമ്മൾക്ക് അപ്പോഴാണ് കിട്ടുക. നമ്മുടെ മനസ്സ് ഒരിക്കലും ശാന്തമായിരിക്കില്ല. ശാന്തമായിട്ടുള്ള മനസ്സിന്, സമമായിട്ടുള്ള മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും. പക്ഷേ നമ്മുടെ മനസ്സ് എപ്പോഴും അതിക്രമിക്കും. ആ അതിക്രമത്തെ നമ്മൾ പ്രതിക്രമിക്കലാണ് ധ്യാനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മനസ്സിൻ്റെ സാധാരണ സ്വഭാവം എന്താണ്, ശാന്തമായിട്ടിരിക്കുക, ഉജ്ജ്വലമായിട്ടിരിക്കുക, അത് മനസ്സിൻ്റെ സാധാരണ സ്വഭാവമാണ്. പക്ഷേ ഏതെങ്കിലും ഇന്ദ്രിയ വിഷയങ്ങൾ വരുന്ന സമയത്ത് ഉടൻ തന്നെ മനസ്സ് അതിനോട് പ്രതികരിക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്തു, മനസ്സ് അതിക്രമിച്ചു. അതായത് മനസ്സിൻ്റെ ശാന്ത സ്വഭാവത്തിൽ നിന്നും അതിന് അതിക്രമിച്ചു. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, മനസ്സിന് വീണ്ടും അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യത്തിൽ കൊണ്ടുവരിക. അതുകൊണ്ടാണ് ആയുർവേദം പറയുന്നത് നിങ്ങൾ ഭയം, കാമം, ക്രോധം ഇങ്ങനത്തുള്ള മനോവികാരങ്ങളെല്ലാം വയ്ക്കുന്ന സമയത്ത് മനസ്സിനെ അടക്കി വയ്ക്കണം, അതിനെ ഒരിക്കലും പ്രകടിപ്പിക്കരുത് എന്ന് പറയുന്നുള്ള കാരണം എന്താണ്, നമ്മുടെ മനസ്സിനെ സമമാക്കാനുള്ള ഒരു പ്രക്രിയയാണ് ഇത്. ഇപ്പോൾ ഗീതയിൽ പറയുന്നുണ്ട് സമത്വം യോഗമുച്ചതേ. അതേപോലെ തന്നെ എല്ലാ മതഗ്രന്ഥങ്ങളും ഇതാണ് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും പാപം ചെയ്യരുത്, പുണ്യം ചെയ്യുക എന്ന് പറയുന്ന സമയത്ത്, പാപം ചെയ്യുന്ന സമയത്തെല്ലാം മനസ്സ് അതിക്രമിക്കുകയാണ്, പുണ്യം ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് മനസ്സെല്ലാം അതിൻ്റെ സമാവസ്ഥയിൽ കൊണ്ടുവരികയാണ്, അതാണ് പുണ്യം എന്ന് പറയുന്നത്. സമാവസ്ഥയുള്ള മനസ്സിലെപ്പോഴും മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ തുടങ്ങിയ നല്ല നല്ല ഗുണങ്ങളുണ്ടാവും. പക്ഷേ അത് വികൃതമാകുന്ന സമയത്താണ് നമ്മൾക്ക് ദുഃഖങ്ങളുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഭൂമി ധാതുവിനെ പറ്റിയിട്ടും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടെല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പഞ്ചഭൂതങ്ങളെയും അതിൻ്റെ ബേസിക്കായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അതിൻ്റെ ഗുണങ്ങളെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാം. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ചേർക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ എങ്ങനെയുണ്ടെന്നുകൂടി നിങ്ങൾ പറയുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.